നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മിന്നൽ സന്ദർശനത്തിന് പിന്നാലെ ലഡാക്കിൽ വൻ സേനാവിന്യാസവുമായി ഇന്ത്യ. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ലഡാക്കിലെ 856 കിലോമീറ്റർ നിയന്ത്രണ രേഖയ്ക്ക് സമീപം 4 ഡിവിഷനുകളിലായാണ് ഇന്ത്യ സൈനികരെ വിന്യസിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മെയ് മാസം വരെ ലഡാക്കിൽ ഒരു ഡിവിഷൻ മാത്രമാണ് വിന്യസിച്ചിരുന്നത് എങ്കിൽ മെയ് വരെ സൈന്യത്തിൻ്റെ 14 കോപ്സ് ഡിവിഷൻ മാത്രമാണ് ലഡാക്കിൽ ഉണ്ടായിരുന്നത്. ഒരു ഡിവിഷനിൽ 15,000 മുതൽ 20,000 വരെ സൈനികരാണുള്ളത്. യുദ്ധോപകരണങ്ങൾ, ആധുനിക പീരങ്കികൾ എന്നിവ ഉൾപ്പെടെയാണ് ഇന്ത്യയുടെ സൈനിക വിന്യാസം. നിയന്ത്രണ രേഖ ആരംഭിക്കുന്ന കാരക്കോറം പാസ് മുതൽ സൗത്ത് ലഡാക്കിലെ ചുമൂർ വരെയാണ് ഇന്ത്യ സേനാവിന്യാസം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ചൈനയുടെ ഭാഗത്തു നിന്നുള്ള ഏതുതരം കടന്നുകയറ്റത്തെയും പ്രതിരോധിക്കുക എന്നതാണ് ഈ സേനാവിന്യാസം കൊണ്ട് ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നത്. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുമുള്ള പ്രകോപനം ഉണ്ടാകാൻ പാടില്ല. എന്നാൽ ഏത് തരത്തിലുമുള്ള പ്രകോപനം ചൈനീസ് സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാലും അതിന് ശക്തമായ തിരിച്ചടി നൽകണം. അതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സൈന്യത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. 2017 ദോക്ലാം സംഘർഷ സമയത്തും ഈ നിർദ്ദേശമാണ് മോദി നൽകിയിരുന്നത്. ചൈന അതിർത്തിയിൽ സേനാവിന്യാസം വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യയും സമാനമായ രീതിയിൽ സൈനിക നീക്കം ശക്തിപ്പെടുത്തിയത്. ലഡാക്ക് മുതൽ അരുണാചൽ പ്രദേശ് വരെയുള്ള അതിർത്തിയിലാണ് ചൈന സൈന്യത്തെ അണിനിരത്തിയിരിക്കുന്നത്. അതിന് ബദലായി മുഴുവൻ നിയന്ത്രണ രേഖാ പ്രദേശത്തും സർവ്വസജ്ജീകരണങ്ങളോടും കൂടിയ കേന്ദ്രങ്ങൾ ഇന്ത്യൻ സൈന്യം ഒരുക്കിയിരുന്നു. സംഘർഷം ലഘൂകരിക്കുന്നതിൻ്റെ ഭാഗമായി ഗൽവാനിൽ നിന്ന് പിന്മാറാൻ ചൈന സന്നദ്ധത അറിയിച്ചിരുന്നു. എന്നാലും ചൈനയുടെ ഭാഗത്തു നിന്നും പിന്മാറ്റം പൂർത്തിയാക്കി എന്ന് ഉറപ്പ് വരുത്തണം എന്ന നിർദ്ദേശം പ്രതിരോധ മന്ത്രാലയം സേനയ്ക്ക് നൽകിയിട്ടുണ്ട്. ഗൽവാൻ സംഘർഷത്തിന് പരിഹാരം ഉണ്ടാക്കാതിരുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ത്യ കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അപ്രതീക്ഷിത ലഡാക്ക് സന്ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഇന്ത്യയുടെ നീക്കങ്ങളെ കരുതലോടെ കൂടിയാണ് ഇന്ത്യ നോക്കിക്കാണുന്നത്. പ്രധാനമന്ത്രി നേരിട്ട് ലഡാക്കിലെത്തിയതോടെ വിഷയം ഇന്ത്യ ഗൗരവമായി തന്നെ എടുത്തിരിക്കുന്നുവെന്ന താക്കീതാണ് ചൈനയ്ക്ക് കിട്ടിയത്. മോദിയുടെ സന്ദർശന സമയത്ത് തന്നെ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അതിനോട് പ്രതികരിച്ചതും ഈയൊരു കാരണം കൊണ്ട് മാത്രമാണ്. പ്രധാനമന്ത്രി നേരിട്ട് സംഘർഷ പ്രദേശത്ത് എത്തുക വഴി ചൈനയ്ക്ക് കൃത്യമായ സന്ദർശനം നൽകുക മാത്രമല്ല, ഒരു ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കില്ല എന്ന് ജനതയ്ക്ക് ഉറപ്പ് നൽകൽ കൂടിയായി ഇതിന് വ്യാഖ്യാനിക്കപ്പെട്ടു. എന്തായാലും ചൈനയുടെ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന സന്ദേശം തന്നെയാണ് ഇന്ത്യ പ്രധാനമന്ത്രിയുടെ അപ്രതീക്ഷിത ലഡാക്ക് സന്ദർശനത്തിലൂടെയും സേനാവിന്യാസത്തിലൂടെയും നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.